हेलो वेलकम बैक टू अवर फैमिली बूम बूम ओके ओके ഞാനെന്തിനാണ് ഇവിടെ നിന്ന് വെറുതെ എക്സ്പ്രഷൻ ആണ് ഞാൻ പോണേന്ന് പറയില്ലേ. യെസ് ഇന്ന് നമ്മൾ ഭയങ്കര ഹാപ്പിയിലാണ്. നമ്മൾ മാത്രമല്ല നിങ്ങളും ഹാപ്പിയിലായിരിക്കും. കുറച്ച് ദിവസമായിട്ട് കുറച്ച് പേര് കണ്ടിന്യൂ ആയിട്ട് ഇടുന്നൊരു കമന്റ് ഉണ്ടായിരുന്നു, 500K ലോഡിംഗ് 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 വെയിറ്റിംഗ് വെയിറ്റിംഗ് വെയിറ്റിംഗ്. ഞങ്ങളത് കമന്റ് ചെയ്യുന്നില്ലെന്നേ ഉണ്ടായിരുന്നുള്ളു, ഞങ്ങൾ വെയിറ്റിംഗിലായിരുന്നു. സത്യം പറഞ്ഞ ഇന്നലെ ഞങ്ങൾ ഉറങ്ങുന്നതിന് ഇടയ്ക്കാണ് 500K ആയത്. ഏട്ടൻ സിനിമ ആണോ അല്ലേ? പുഷ്പ സിനിമ ആണോ? പുഷ്പടങ്ങിയ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഇതേ പറഞ്ഞല്ലേ 500K ഉണ്ടെന്ന്. രാവിലെ എണീറ്റ് ഞാൻ ആദ്യം നോക്കിയത് അതായിരുന്നു എന്തായി അവസ്ഥ എന്നായിരുന്നു. അപ്പൊ അവസ്ഥ നല്ലതായിരുന്നു, 500K ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഭയങ്കര 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 സന്തോഷം. കാര്യം എന്താ പറയാ, എന്തായിട്ട് പറയാ, നിങ്ങൾ തന്നൊരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അങ്ങനെ നമ്മള് എത്തിയിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് സത്യം പറഞ്ഞാൽ പറയുന്നതെല്ലാം ക്ലീഷേ ആയിരിക്കും, എല്ലാരും പറയുന്ന പോലെ നമുക്കും ഇതുപോലുള്ള സഹകരണ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. അതെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ പ്രതീക്ഷിക്കുന്നു. വലിയ രീതിയിലുള്ള വീഡിയോ പ്രതീക്ഷിക്കരുത്, ഫാമിലി വ്ളോഗ്സ് മാത്രമേ പ്രതീക്ഷിക്കാവൂ. എല്ലാം ഞാൻ വന്നതിന്റെ വലിയ വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ പ്രഗ്നൻസിക്ക് മുന്നേ ഒക്കെ അടിപൊളിയായിട്ട് സീരീസ് ഒക്കെ ഷോർട്ട് ഫിലിം ചെയ്യുന്ന രീതിക്കൊക്കെ നമ്മൾ ചെയ്തു വന്നായിരുന്നു. പക്ഷെ നമ്മുടെ ഓരോ സീരീസും കാര്യങ്ങളും 2-3 ദിവസത്തേക്ക് കഷ്ടപ്പാടായിരുന്നു. പിന്നിലൊരാളുടെ ഫൈനൽ പാർട്ട് പോലും വേണ്ടാന്ന് വെച്ചത് 2-3 ദിവസത്തെ കഷ്ടപ്പാടുണ്ടായി വീഡിയോയിലേക്കൊക്കെ. അപ്പോൾ കുറേ നേരം സ്ട്രെയിൻ ചെയ്യണം, ഇവളായാലും കുറേ നേരം നിൽക്കേണ്ടി വരും വെയിറ്റ് ചെയ്യാൻ. അപ്പം പിന്നെ നമ്മൾ 3 മറ്റേ ബെഡ് ഇത് അനങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ കൊറേ നേരം നിക്കുകയും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുകയും ചെയ്യേണ്ടി വരും 3-4 ദിവസം. അതിന് വയ്യാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ അതൊന്നും അവിടെ നിർത്തി വെച്ചത്. സീരീസിലേക്ക് പോലും തിരിയാത്തത് അത്രയും ടൈം നമുക്ക് 2-3 ദിവസമൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യേണ്ടി വരും, അതിനൊക്കെ വയ്യ ഇപ്പോ. അതുകൊണ്ടാണ് എനിക്ക് ഒത്തിരി നേരം ആയിരുന്നു, എനിക്ക് സത്യം പറഞ്ഞ ഒരു 10 തയ്ച്ചു കഴിഞ്ഞാൽ നിക്കാൻ വയ്യ. നിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ ഒക്കെ എടുക്കും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് സീരീസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഭയങ്കര ടാസ്കാണ്. അപ്പൊ അതുകൊണ്ടാണ് നോർമലി ഒരു ഫാമിലി വ്ളോഗിൽ കൂടെ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെയൊക്കെ പോയി കഴിക്കുന്നതും അതുപോലെ എന്തെങ്കിലുമൊക്കെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ വിശേഷമൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ട് പോകുന്നത്. പിന്നെ ഗെയിംസിന്റെ കാര്യം ചോദിച്ചു, ഗെയിംസ് നമുക്ക് എറിക്കാറില്ല, അതാണ് ഗെയിംസ് ഇടാത്തത്. കുറെ പേര് ചിലര് നമ്മൾ നോർമലായിട്ടല്ല, മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിലൊക്കെ ഇടുന്ന കണ്ടന്റ് ചിലപ്പോ നമ്മൾ ഇടുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടാറില്ല. പിന്നെ അതുപോലെയല്ല, എനിക്കും പൊതുവെ ഞാൻ ക്യാമറയുടെ ഫ്രണ്ട് വരുമ്പോ എനിക്കും തുടക്കത്തില് ഷൈ ആയിരുന്നു ഞാൻ. അപ്പം അനന്തുവും അബി, അനന്തു പിന്നെയും ഇപ്പൊ മാറ്റമുണ്ട്, അബി ആയാലും വിവേകളിയനായാലും വേറെ ആര് വന്നാലും എല്ലാവർക്കും ഭയങ്കര നാണമായിരിക്കും, അവർ അത്ര ക്യാമറയുടെ ഫ്രണ്ട് ഗെയിംസിന്റെ മുമ്പിൽ ഒന്ന് ആക്റ്റീവ് ആകത്തില്ല. സംഭവം നമ്മൾ മാത്രമേ ഉള്ളെങ്കിൽ പോലും അവർ ആക്റ്റീവ് ആവാറില്ല, അത് അവരുടെ ഓരോ ആറ്റിറ്റ്യൂഡ് ആണ് കേട്ടോ. അമ്മയായാലും ചിന്നു ആയാലും എല്ലാരും ഭയങ്കര മടിയാണ്, എന്ത് ചെയ്യാം. അതെ, പിന്നെ അമ്മയാണെങ്കിൽ ഗെയിംസിൽ അങ്ങനെ അമ്മ ഇൻക്ലൂഡ് ആവാറില്ല, അല്ലെങ്കിൽ റെഫർ ചെയ്തൊക്കെ അമ്മ അടിപൊളിയാ. അതാണ് കാര്യം, അതാണ് കാര്യം, അല്ല അതൊന്നും അല്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവായിരുന്നു, പിന്നെന്തുവട്ട പറയാനുള്ളത്, പിന്നെ 500K എന്താണ് സ്പെഷ്യല് എന്നിപ്പോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ. യെസ്, അപ്പൊ നമ്മളും ഒരു ഗിവ് അവേ വെച്ചാൽ എന്താന്ന് ആലോചിക്കുന്നുണ്ട് അല്ലേ. അത് നമ്മള് 490,000 കഴിഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു 500K ഒരു ഗിവ് അവേ കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴിങ്ങനെ അളിയനെല്ലാം പറയുന്നു ഗിവ് അവേ കൊടുത്തു കഴിഞ്ഞാൽ എന്തോ സീൻ യൂട്യൂബിലുണ്ടോ. യൂട്യൂബുകാർ എന്തോ ഒരു പ്രശ്നമുണ്ട് ഗിവ് അവേ വെക്കുമ്പോ, അതെങ്ങനെയോ അത് സംസാരിക്കേണ്ട ഒരു രീതി ഉണ്ട് അത്ര. ഐ മീൻ എന്തൊക്കെയോ അതിൽ പറയാൻ പാടില്ല, ഇന്നതൊക്കെ പറയാൻ പാടൂ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് പറയാൻ പാടില്ലെന്ന് യൂട്യൂബ് പറഞ്ഞിട്ടുള്ള ആ ഒരു റൂള് നമ്മൾ തെറ്റി ചെയ്യുമ്പോ ഇത്തന്നെ യൂട്യൂബിന്റെ എന്തോ മോട്ടിവേഷൻ കട്ടായി പോവാൻ എന്തൊക്കെയോ ഉണ്ട്, യൂട്യൂബ് ഡിലീറ്റ് ചെയ്തോളും അങ്ങനെ എന്തോ ഉണ്ട് അത്രയും.
അവര് ഫോളോ ചെയ്യുന്നൊരു ഗീവ് അവേ. അങ്ങനെ ഒരു ചാനലിൽ പോയിട്ടുണ്ട്, ഒരു ചേട്ടന്റെ ചാനലിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ റൂള് യൂട്യൂബ് വെച്ച ഉടനെ ആ വെച്ച സമയത്ത് അങ്ങനെ ആ ചേട്ടൻ ഒരു ഗീവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത പാടെ എന്ന് പറഞ്ഞു പോകുന്നു, ഗീവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചെയ്ത പാടെ ആ ചേട്ടന്റെ ചാനലിൽ പോയിട്ട് ഷിജോ ചേട്ടൻ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങൾക്ക് കാരണം ഗീവ് അവേ ചെയ്യാനൊരു പേടിയാണ്. അപ്പൊ എന്തായാലും 500K ഒരു സെലിബ്രേഷൻ ആയിട്ട്, അതെ ഗീവ് അവേ ഉണ്ടാവും. അപ്പൊ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് തിരക്കിയിട്ട് നമ്മൾ റീസെന്റ് ഉടനെ അപ്ഡേറ്റ് ചെയ്യും. അതെ, നമുക്ക് സത്യം പറഞ്ഞാൽ ഗീവ് അവേ പറ്റിയിട്ട് കൂടുതലായിട്ട് ഒന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഗീവ് അവേ വെച്ച കുറച്ച് പേജസ് ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് അവരോടും കൂടെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ച് എന്താ എങ്ങനെയാന്ന് ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഗീവ് അവേ വെക്കുന്നതായിരിക്കും. അപ്പൊ അത് എന്നാണോ എല്ലാം സെറ്റ് ആവുന്നത്, എന്നാണ് എന്നൊക്കെയാണ് റെഡി ആവുന്നത് വെച്ചാൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോ ഈ ആഴ്ചയിലൊന്നും കാണാൻ ചിലപ്പോ ചാൻസ് ഉണ്ടാവില്ല കേട്ടോ, നമ്മള് അതിനെ പറ്റി അറിയും. പിന്നെ എന്ത് വെക്കണം ഗീവ് അവേയിൽ, എന്താണ് അത് എങ്ങനെയൊന്ന്, അതായത് നോർമൽ അത് എങ്ങനെയാണെന്ന് ഒരു ശക ഒട്ടും ഐഡിയ ഇല്ല നമുക്ക്, എങ്ങനെയാണ് ഗീവ് അവേ കൊടുക്കേണ്ടത് എന്നൊരു ഐഡിയ ഇല്ല. പിന്നെ എന്ത് വെക്കണം അതിൽ, എന്താണ് ഗീവ് അവേയിലേക്ക് വെക്കേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. അപ്പൊ അതൊക്കെ നമ്മളെ എല്ലാം ചിന്തിച്ച് നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം ചിന്തിച്ചതിന് ശേഷം നമ്മൾ അറിയിക്കും അല്ലേ. ഉടനെ തന്നെ അത് അറിയിക്കുന്നതാണ്. പിന്നെ വേറെ കാര്യം, പിന്നെ ഒരു കേക്ക് മുറിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എപ്പോഴും നമ്മൾ നല്ല 100 എല്ലാം അടിക്കുമ്പോഴും 100 ആണ്, 200 ആണ്, 300 എല്ലാം അടിക്കുമ്പോഴും നമ്മൾ കേക്ക് കട്ട് ചെയ്യാറുണ്ട്. ഇത്തവണ അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നില്ല. പിന്നെ വേറെ പ്ലാനും കൂടെ ഉണ്ട്, പക്ഷെ അതൊന്നും തീരുമാനമായിട്ടില്ല. തീരുമാനമാവാത്തതുകൊണ്ട് അടിപൊളി ഒരു സാധനം വരുന്നുണ്ട്, അത് ഉടനെ എന്തായാലും ഉണ്ടാവും. യെസ്, എല്ലാം പ്ലാനിങ് ആണ്. അപ്പൊ എന്തായാലും പെട്ടെന്ന് ആവുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഞാനും ഞാനൊരു ഈ ഒരു ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ടേ ആവത്തുള്ളൂ എന്നാണ് ഞാൻ കരുതിയത്. അല്ല, ഈ ഒരാഴ്ച എടുക്കുമെന്ന് തോന്നിയില്ലായിരുന്നു. കാര്യം ഒരു 2,000 എങ്ങാണ്ട് കയറാനുണ്ടായിരുന്നുള്ളൂ. 2 ദിവസം കൊണ്ട് എന്താ ദൈവം സാധനം കൊണ്ട് സബ് കേറുന്ന ഇച്ചിരി ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരാഴ്ച എടുക്കുമെന്ന് കരുതി. പക്ഷെ നമ്മളെ കഴിഞ്ഞ 2-3 വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു, അറിഞ്ഞതിൽ ഭയങ്കരയധികം സന്തോഷം. അപ്പൊ എന്തായാലും കൂടുതലായിട്ട് അങ്ങനെ വലിപ്പിക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഈ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു 500K സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് കരുതി. അതിന്റെ കൂടെ തന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഈ ന്യൂ ഇയർ ആയിട്ട് 10 ദിവസം പോലും തികഞ്ഞില്ല, അതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇത്രയും വലിയൊരു സന്തോഷം അല്ലേ. ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ വീഡിയോയിലൊക്കെ കുറച്ച് ഡൗട്ട്സ് തോന്നുന്നു. ചട്ടിച്ചോറ് കഴിക്കാൻ പോയ വീഡിയോയുടെ എമൗണ്ട് പറഞ്ഞിട്ടില്ലായിരുന്നു, അത് വിട്ടു, ശരിക്കും വിട്ടു. 160 രൂപ ആയിരുന്ന ഒരു ചട്ടിച്ചോറിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടല് 320 രൂപ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്. അത് പക്ഷെ അതിനുള്ള അത് 160 രൂപ നമുക്ക് അത് കഴിക്കാം, ഭയങ്കര ലാഭമാണ് 160 രൂപക്ക്. പിന്നെ അയ്യോ സോറി കേട്ടോ, എന്നോട് ഇങ്ങനെ കാലാട്ടരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അറിയാണ്ട് ആട്ടിപ്പോന്നു. പിന്നെ ഇന്നലത്തെ വീഡിയോടെ ചട്ടിച്ചോറ് അടിപൊളി, ഇന്നലെ വിളക്ക് കത്തിക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു. വിളക്ക് കത്തിക്കുന്നത് രാവിലെ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 8:30 ആവാറില്ല, 8 മണിക്കകത്ത് ഞാനില്ലേ. ഇന്നലെ ഇച്ചിരി ലേറ്റ് ആയി പോയി. ഞാൻ പ്രോപ്പർ ഒരു 7:25 7:20 കഴിഞ്ഞാൽ അങ്ങ് നീക്കുക, 7:30 ഞാൻ അങ്ങ് നീക്കുക ചെയ്യണത്. അങ്ങ് നീട്ടി എന്നെ കുളി കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ ഞാൻ വന്ന് വിളക്ക് കത്തിക്കും, അല്ലെങ്കിൽ അമ്മ വന്ന് വിളക്ക് കത്തിക്കും. ആരായാലും ഒരാൾ രാവിലെ വിളക്ക് കത്തിക്കും. ഇന്നലെ രാവിലെ എണീറ്റ് വന്ന് വിഷ്ണുവേട്ടനും ഞാനും കൂടെ, ഞാൻ കുളിച്ചെത്തി ഇന്നലെ ഇച്ചിരി ലേറ്റാ, ഇന്നലെ 8 മണിയായി വിളക്ക് കത്തിക്കാൻ. ഇന്നലെ പിന്നെ വേറൊരു കമന്റ് ഉണ്ടായിരുന്നു, എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ആരാ വീഡിയോ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എണീക്കുന്ന ഭാഗം മാത്രം റീക്രിയേറ്റ് ചെയ്താണ്. അല്ല, അത് നോർമലി നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്മൾ യൂട്യൂബേഴ്സ് റീക്രിയേറ്റ് ചെയ്താണ് സംഭവം. അത് റീക്രിയേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ടേക്കുകൾ പോയി, പിന്നെ ഇവിടെ കുളിച്ചെല്ലാം ഇറങ്ങി കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് 1, 2, 3 ടേക്ക് എടുപ്പിച്ചായിരുന്നു. ലൈറ്റ് വെക്കുന്നത് ഞാൻ തന്നെ ആയിരുന്നു, ക്യാമറ പിടിച്ചിട്ട് ലൈറ്റ് ഒക്കെ വെക്കുന്നത് ഞാൻ തന്നെ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറയട്ടെ, നമുക്കിപ്പോ രാവിലെ ഒരു മോർണിംഗ് റൂട്ടീൻ എടുക്കുമ്പോൾ, വണ്ടി എടുക്കുമ്പോഴും നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ, അതിൽ ചില കാണിക്കുന്ന കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് രാത്രി ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് കിടക്കാൻ പറ്റത്തില്ലല്ലോ. സോ നമ്മൾക്ക് നമ്മളൊരു വീഡിയോ, ഇപ്പൊ നമ്മൾ എടുക്കുന്ന വീഡിയോ അങ്ങനെ അങ്ങ് ഇടുവല്ല, നമ്മളെ എടുക്കുന്ന വീഡിയോ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കി വൃത്തിയായി എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതുള്ളൂ, എല്ലാരോടും അല്ല, അങ്ങനെ ചിന്തിക്കുന്നവരോടാണ് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ യൂട്യൂബിലൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ അത് എഡിറ്റഡ് ആയിട്ട് നമ്മൾ കണ്ട് എഡിറ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടാണല്ലോ നമ്മൾ ഇടുന്നത്. ഇപ്പൊ നമ്മള് ഒരാളോട് ഇപ്പൊ ഞാനോ വിഷ്ണുനോ കൂടെ റൂബി കടന്ന് വെറുതെ അങ്ങ് അടി കൂടുവോ? നമ്മൾ അടി കൂടുന്ന എടുത്ത് അങ്ങ് ഇടുവോ? ഇല്ല. അപ്പൊ നമ്മളത് എഡിറ്റ് ചെയ്തല്ല. അതുപോലെ ഓരോ വീഡിയോയും വരുന്നത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടല്ലേ വരുന്നത്. പിന്നെ അതുപോലെ ചന്ദനം തൊടുന്നത്, ഈ കൈ കൊണ്ട് ചന്ദനം തൊടണമെന്നും ഈ കൈ കൊണ്ട് ചന്ദനം തൊടരുതെന്നല്ല, ഇതില് തൊടുമ്പോ എപ്പോഴും വത്സലാമന്റെ വഴക്കു വരണ കാര്യം. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
സത്യം പറഞ്ഞ ഞാൻ മറന്നു പോകും. ഇത് കുഞ്ഞുനാട് തൊട്ടിട്ട് തന്നെ എത്ര ചീത്ത കേട്ടാലും ഈ വിരലിക്ക് എന്തുകൊണ്ടോ പോകൂല. എനിക്ക് തോന്നുന്നു പിന്നെ എനിക്ക് ഇതുകൊണ്ടൊരു വശമല്ല തൊടാൻ. ഞാൻ എപ്പോഴും ഇത് വെച്ച് ഞാൻ തൊട്ട് 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 എനിക്ക് അങ്ങനെ. പക്ഷെ കല്യാണത്തിന് ഇത് വെച്ചിട്ട് തന്നെ ഞാൻ തൊട്ട് കൊടുത്തത്. പക്ഷെ ഇതങ്ങനെ വശമായി പോയി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തൊട്ടത്. തുടക്കം ആദ്യം കൊച്ചിലേക്ക് ഇങ്ങനെയായിരുന്നു തൊട്ടോണ്ടിരുന്നത്. പിന്നെ അമ്പലങ്ങളിൽ പോയി 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 ഇങ്ങനെ ആയതാണ്. അതെ, അതാണ് കാര്യം. ഇന്നലെ ഞാൻ എന്തായാലും ചന്ദനം നെറ്റിക്ക് തൊടുന്നല്ലേ. അതെ, പിന്നെ ആ പിന്നെ ഏറ്റവും കൂടുതൽ കമന്റ്സ് അതായിരുന്നു. അതിന്റേതായ രീതികളുണ്ട്. അതെ, എന്തെങ്കിലും കുഴപ്പമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഒത്തിരി നീട്ടി വലിക്കുന്നില്ല. അപ്പൊ ഒരു നെഗറ്റീവ് എന്നല്ല, ചില കമന്റ്സിന് നമ്മൾ അങ്ങനെ മറുപടി അത് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒത്തിരി ടൈപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോയിൽ കൂടെ തന്നെ അങ്ങ് പറഞ്ഞു പോയത്. നാളെ എന്തായാലും നല്ലൊരു വീഡിയോ. ആ, ഇവള് നാളെ ഞാൻ പോവാണ് കേട്ടോ. നാളെ ഞാൻ പോവും. നാളെ ഞാൻ വിഷ്ണനും അപ്പൊ അല്ല മറ്റേ അപ്പം നാളത്തെ വീഡിയോയിലാണ്. അതെ, ഒരു അല്ലെ പിന്നെയും ഒന്നുകൂടെ നന്ദി പ്രകടനം. എല്ലാവർക്കും താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലുള്ള സപ്പോർട്ടുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. നമ്മൾ എന്തായാലും നല്ല നല്ല വീഡിയോസ് ഇനിയും പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. നമ്മുടെ ഈ ചാനലിൽ ഇവിടുത്തെ ഏരോ അമർത്തിപ്പിടിക്കുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക, സബ് ചെയ്യാൻ പറയുക. ബൈ.